ഇവിടെ ഉയർന്നു വന്ന കാര്യങ്ങളിൽ രണ്ട് ക്രിസ്റ്റൽ ക്ലിയറായ ചില മറുപടികൾ അതിനകത്ത് ആവശ്യമാണ് ഒന്ന് ഞാൻ ആദ്യം തന്നെ അഡ്മിറ്റ് ചെയ്യുന്നു യു ഡി എഫ് സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ആദ്യമേ ലീസ് കൊടുത്തു പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ കോൺഗ്രസിനുള്ളിലും ഉള്ള എതിർപ്പ് സമൂഹത്തിലുള്ള എതിർപ്പ് പത്തിൻ പത്ത് ദിവസത്തിനകം റദ്ദെയ്യപ്പെട്ടു എനിക്കതിനകത്ത് യാതൊരു വിധത്തിലുള്ള സംശയങ്ങളുമില്ല ഇവിടെ ഇടത് സർക്കാരിനുകളെക്കുറിച്ച് പറഞ്ഞാൽ ഈ കേസ് ഡീല് ചെയ്ത രണ്ട് സർക്കാരുകൾ ശ്രീ വി എസ് അച്യുദാനന്ദൻ്റെ കാലഘട്ടത്തിലാണ് ആലപ്പുഴ ജില്ലക്കാരനായ നേതാവാണ് അദ്ദേഹം ഈ കാര്യത്തിൽ പരിപൂർണമായി സത്യസന്ധത പുലർത്തി എന്ന അഭിപ്രായം പരസ്യമായി മാതൃഭൂമി ഫ്ലോറിൽ നിന്ന് തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു അതിനുശേഷം വന്ന യു ഡി എഫ് സർക്കാരുകളുടെ എടുത്ത അതേ നിലപാട് തന്നെയാണ് അച്യുതാനന്ദൻ സർക്കാരും സ്വീകരിച്ചത് അച്യുതാനന്ദൻ ഒരു വളരെ നല്ല നിലപാട് സ്വീകരിച്ചു മൈനിങ്ങിൻ്റെ കാര്യത്തിൽ കൃത്യമായി പൊതുമേഖലയ്ക്ക് മാത്രമേ അവകാശമുള്ളൂ എന്ന വ്യവസായ നയവും പ്രഖ്യാപിച്ചത് ശ്രീ ബി എസ് അച്യുതാനന്ദനാണ് എന്നത് അങ്ങേറ്റം ശ്ലാഘനീയമായ കാര്യമാണ് ഞാൻ അച്യുതാനന്ദനെക്കുറിച്ചല്ല പറഞ്ഞത് ഞാൻ പിണറായി വിജയനെ കുറിച്ചാണ് പറഞ്ഞത് വീണാ വിജയന്റെ അച്ഛനെ കുറിച്ചാണ് ഞാൻ സംസാരിച്ചത് കാശ് വാങ്ങിയത് കാശ് എട്ട് ലക്ഷം രൂപ എത്തിയത് പിണറായി വിജയന്റെ മകൾ വീണാ വിജയന്റെയും വീണാ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്കയുടെയും അക്കൗണ്ടിൽ അസ്വസ്ഥനാകണം താങ്കളുടെ കൊട്ടേഷൻ എന്താണോ താങ്കൾ പറയുന്നത് ഞാൻ ഉണ്ടായിരുന്നോ എന്താണ് താങ്കൾക്ക് താങ്കൾ ഇതിന് ബഹളം വെക്കണം ഞാൻ പറയുന്നത് താങ്കൾ ക്ഷമയോടെ കേൾക്കൂ താങ്കൾക്ക് എന്താണ് ഇത്ര അസഹിഷ്ണുത ഞാൻ വി എസ് അച്യുദാനന്ദനെക്കുറിച്ച് നല്ല വാക്ക് പറഞ്ഞു എനിക്ക് ബുദ്ധിമുട്ടുണ്ടോ ഞാൻ പറഞ്ഞത് പിണറായി വിജയനെക്കുറിച്ചാണ് രണ്ടായിരത്തി പതിനാറിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായ ശ്രീ പിണറായി വിജയൻ സുപ്രീം കോടതിയുടെ ക്ലോസ് എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായ സർക്കാരിന് ഉപയോഗിക്കാൻ ഇപ്പോൾ എൻ്റെ കയ്യിലെ ജഡ്ജ്മെൻ്റ് ഉണ്ട് വേണമെങ്കിൽ ഞാനത് അഭിലാഷിന് ഇട്ട് കൊടുക്കാം അതിനകത്ത് കൃത്യമായി തന്നെ പറയുന്നുണ്ട് കൃത്യമായി സ്റ്റേറ്റിൻ്റെ ഓണർഷിപ്പിലുള്ള മിനറൽ ഡിപ്പോസിറ്റുകളെ കുറിച്ച് കൃത്യമായി തന്നെ പറഞ്ഞ് ഉടനാണ് കോടതി കൺക്ലൂഡ് ചെയ്യുന്നത് വി ആർ ഇൻസ്റ്റഡ് എക്സാമിനിങ് വെദർ ദ സ്റ്റേറ്റ് ഗവൺമെൻറ് വാസ് ജസ്റ്റിഫൈഡ് ഇൻ ഡിക്ലയറിംഗ് ദ അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ് തുടങ്ങിയാണ് ഗ്രൗണ്ട് ദാറ്റ് ദ മിനറൽ വെൽത്ത് ഫൗണ്ട് ഇൻ ദ കോസ്റ്റൽ റീജിയൻസ് ഓഫ് ദ സ്റ്റേറ്റ് വാസ് വെസ്റ്റഡ് ഇൻ ദ സ്റ്റേറ്റ് ഗവൺമെൻറ് ആൻഡ് ദാറ്റ് ഇറ്റ് വാസ് ഇൻ എക്സസ് ഓഫ് ഇറ്റ്സ് റൈറ്റ് ഓഫ് ഓണർഷിപ്പ് ഓവർ ദ സാൻഡ് ഡിപ്പോസിറ്റ്സ് ഡിപ്പോസിറ്റ് ടു റിസർവ് ഇനിറ്റ്സ് ഓൺ ഫോർ യുവർ എന്ന് പറഞ്ഞ് തുടങ്ങി സർക്കാരിന് നോട്ടിഫൈ ചെയ്ത് കൃത്യമായ പ്രൊസീജിയർ കീപ്പ് ചെയ്ത് ആ ഭൂമി തിരിച്ചെടുക്കാമെന്ന ഒരു അവകാശം കൊടുത്തിട്ട് ആ ഒരു അവകാശം കൊടുക്കാതെ അത് പറഞ്ഞ് പണം വാങ്ങി 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 സ്വന്തം പേരിലും മകളുടെ പേരിലും മകളുടെ അക്കൗണ്ടിലും വാങ്ങി മുന്നോട്ട് പോയത് ശ്രീ പിണറായി വിജയനാണ് പിണറായി വിജയൻ്റെ ഇടപെടലുകളെ കുറിച്ച്

നിങ്ങൾ കൃത്യമായി ചർച്ച സമ്മതിക്കില്ല അവര് ചർച്ച ഇയാളിലുള്ള കൊട്ടേഷൻ ഇന്ന് അതാണ് ഇവിടെ ചർച്ച സമ്മതിക്കില്ല നിങ്ങളുടെ ഞാൻ താങ്കൾ പറഞ്ഞ ഓരോ വസ്തു ഇഷ്ടമല്ലാത്ത കാര്യം ഞാൻ മറുപടി പറയാൻ നിന്നില്ല ഞാൻ നിശബ്ദത പാലിക്കുന്നത് എന്താ ഇത് കേക്കാൻ ജനമുണ്ട് താങ്കൾ എന്റെ ഊഴത്തിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾപ്പില്ല താങ്കളുടെ എന്താണ് താങ്കളുടെ ഊഴത്തിന് മേ താങ്കൾ കൊട്ടേഷൻ എടുത്ത് ഞാൻ പറയുന്ന കാര്യങ്ങളെ കേൾപ്പിക്കാതിരിക്കാൻ ബഹളം വെക്കാനാണെങ്കിൽ ഇതെല്ലാം താങ്കളുടെ താങ്കൾ അതാണ് അരുണേ കേൾപ്പിച്ചമായിട്ട് സംസാരിക്കാൻ കഴിയില്ല സംസാരിക്കുന്ന മാന്യദേഹത്തിന്റെ താങ്കൾക്ക് നിർത്തിക്കാൻ നമുക്ക് പത്ത് മിനിറ്റ് സമയമുണ്ട് ഞാൻ അങ്ങേക്ക് അവസരം തരാം ഇദ്ദേഹം പോയിന്റ് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം ഞാൻ അങ്ങേക്ക് അവസരം തരാം കേൾക്കും അപ്പൊ ഞാൻ വളരെ കൃത്യമായി പറയുന്നു ഈ പണം കൈപ്പറ്റിയതിന്റെ പേരിലുള്ള പ്രതിഫലമാണ് അല്ലാതെ എനിക്ക് ഇടതുമുന്നണിയെ കുറിച്ചോ വി എസ് ജാനതിനെ കുറിച്ചോ എനിക്ക് ആരോപണമില്ല എന്റെ ആരോപണം സംസ്ഥാനത്തിൻ്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായിരിക്കും ശ്രീ പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ മകൾക്കും അദ്ദേഹത്തിൻ്റെ കമ്പനിക്കുമെതിരെയാണ് ഞങ്ങളുടെ ഞങ്ങളുടെ പാർട്ടിയുടെ ആരോപണം കഴിഞ്ഞല്ലോ അതിനെ സ്നാഗിക്കാൻ വേണ്ടി സുപ്രീം കോടതിയിൽ കൃത്യമായി അനുകൂല വിധി ഉണ്ടായിട്ടും അത് ഉപയോഗപ്പെടുത്താതെ സുപ്രീം കോടതി വിധി അനുകൂലമല്ലേ അതെ പറഞ്ഞു നിങ്ങൾ ആ ജഡ്ജ്മെൻറ്റ് വായിച്ച് നോക്കുക സുപ്രീം കോടതി ജഡ്ജ്മെൻറ്റ് ഞാൻ ഇട്ട് തരാം അത് ഉപയോഗിക്കാതെ മൂന്ന് വർഷത്തോളം പണം വാങ്ങി അവസാനം കേന്ദ്ര സർക്കാരിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞപ്പോൾ പ്രത്യേക മീറ്റിങ് കൂടി പ്രത്യേക മീറ്റിങ് കൂടി ലോ ഡിപ്പാർട്ട്മെന്റിന്റെ ശുപാർശ തള്ളിക്കളും ഞാൻ പാരഗ്രാഫ് ഒന്ന് വായിക്കാറുണ്ട് വേണമെങ്കിൽ അറിയാം എന്നിട്ട് ഏജിക്ക് വിട്ടു പറഞ്ഞു ഇയാളുടെ പ്രശ്നം മനസ്സിലായോ ഏജിക്ക് വിട്ടു ഏജിക്ക് വിട്ടിട്ട് ഏജിക്ക് ഓപ്ഷൻ കൊടുക്കുകയാണ് അതായത് നമുക്കൊരു പൊതുമേഖലാ സ്ഥാപനത്തിന് കൊടുക്കാൻ വേണ്ടി ഒരു ഓപ്ഷൻ കേന്ദ്ര സർക്കാരിന്റെ നോട്ടിഫിക്കേഷൻ ഉള്ളതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം ഒരു കൺസോർഷ്യം ഉണ്ടാക്കാം സ്വകാര്യ കമ്പനിയും കെ എം എം എൽ ഐആറേയും ചെന്ന് കൺസോഷൻ കൊടുത്തിട്ട് സ്വകാര്യ കമ്പനിയുടെ ഇതിന് ഇരുപത്തിയഞ്ച് ശതമാനം ഷെയർ ആക്കിയാൽ എഴുപത്തഞ്ച് ശതമാനം പൊതുമേഖലയ്ക്ക് ഉള്ള എപ്പോഴെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റുമോ കാശ് മേടിച്ചവന്റെ ഒരു ഉത്തരവാദിത്വമേ